കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. രാജ്യത്തെ ഭരണകൂടം കാർഷിക വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ ബദൽ മാതൃകയായി കർഷകരെ ആദരിക്കുകയാണ് യുവജനതാദൾ എസ് ചെയ്യുന്നത് എന്ന് ജില്ലാ പ്രസിഡന്റ് കെ ലോഹ്യ. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംഘടിപ്പിച്ച പ്രമുഖ കർഷകനായ പത്മനാഭനെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം ടി കെ നിതിൻ അധ്യക്ഷനായി. രാജ്യത്തെ കർഷകരെ കോർപ്പറേറ്റുകളുടെ അടിമകളാക്കുന്ന കേന്ദ്ര കാർഷിക ഓർഡിനൻസുകൾക്കെതിരെ രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കർഷക താൽപര്യം അവഗണിച്ച് മുന്നോട്ടു പോകുവാനാണ് സർക്കാർ തീരുമാനം. കോർപ്പറേറ്റുകളുടെ ലാഭക്കണക്കുകൾക്ക് മുന്നിൽ കടക്കെണിയിലായ കർഷകരെ കാണാൻ പോലും മോദി സർക്കാരിന് കഴിയുന്നില്ല. കേന്ദ്രം കർഷകരെ അവഗണിക്കുമ്പോൾ യുവജനതാദൾ എസ് കർഷകരെ ആദരിക്കുകയാണ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ലോഹ്യ പറഞ്ഞു. ഇന്ത്യ രാജ്യം കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. 70% ജനങ്ങൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് കർഷകരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ട ഭരണകൂടം തുടർച്ചയായി കർഷക ദ്രോഹ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ബജറ്റിൻ്റെ വലിയൊരു ശതമാനം കാർഷിക മേഖലയ്ക്ക് ചെലവഴിക്കേണ്ട ഈ രാജ്യത്ത് പ്രതിരോധത്തിന് വേണ്ടി വലിയൊരു ശതമാനം മാറ്റിവെച്ച് കർഷകരെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം കർഷകർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കൂടി നിഷേധിക്കപ്പെടുകയാണ്. കർഷകർക്ക് സ്വന്തമായി നേരിട്ട് ആനുകൂല്യം നൽകാൻ കഴിയുന്ന സാഹചര്യമില്ലാത്ത രീതിയിൽ ഫാം സൊസൈറ്റികൾ മുഖാന്തരം മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള പുതിയ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട പുതിയ നിയമം. അതിനെതിരായി പ്രതികരിച്ച പാർലമെൻറ്റിലെ രാജ്യസഭയിലെ അംഗങ്ങളെ അവരെപ്പോലും സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമീപനമാണ് രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നത്. രാജ്യത്തെ കർഷകരെ ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് ഭരണകൂടം കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്ത്യ രാജ്യത്ത് ബഹുജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത് നമ്മുടെ ഈ കർഷകരാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ കർഷകനെ മാറോട് ചേർത്ത് ശരീരത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ കൊറോണ കാലത്തും അവരെ സംരക്ഷിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ആദരിക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് യുവജനതാദളിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി. അതിൻ്റെ ഭാഗമായി വടകരയിൽ കർഷകരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനതാദളിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ആദരിക്കൽ ചടങ്ങ് പപ്പേട്ടനെ ആദരിച്ചുകൊണ്ട് എല്ലാ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പ്രകാശ്, പ്രമോദ് ചോറോട, വിനിഷ എന്നിവർ പങ്കെടുത്തു.